ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടി വെച്ച പൈസ ഒന്ന് തപ്പണ. ജയിക്കാനുള്ള കളിയായിരുന്നു, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കളിച്ചോളൂ, കോൺസെൻട്രേഷൻ നിന്റെ. എടാ എനിക്ക് ഇവിടെ ഒന്ന് പഠിപ്പിച്ചാടാ. എടാ നിന്റെ ഈ പാട്ട ഫോണൊന്നും സപ്പോർട്ട് ആവൂല, നീ ആദ്യം നല്ലൊരു ഫോൺ വാങ്ങിക്കാൻ നോക്ക്. നല്ല ഫോണെന്നൊക്കെ പറയുമ്പോ എത്ര രൂപയോ? എടാ കുറഞ്ഞ ഒരു 40,000 എങ്കിലും. എടാ അല്ലെങ്കിൽ കളിയൊക്കെ ഹാങ് ആവും. 40,000 രൂപ? എടാ ഇത്രയും ഞാൻ എവിടെ നിപ്പിക്കാനാടാ? നീ നിന്റെ വീട്ടിൽ നിന്ന് എടുക്കണം. ഞാനും എന്റെ വീട്ടിൽ നിന്നുള്ള പൈസ എടുക്കണം. സത്യം പറഞ്ഞാലും പൈസ തരൂ. ഇല്ല അവന് നമ്മളെ എടുക്കണം. എടാ എന്നാലും ഒരെന്നാലും ഇല്ല, നമ്മളെ അച്ഛൻ്റെ അമ്മേനും പൈസ അല്ല. അതിൽ നിന്ന് കുറച്ചെടുക്കുന്നു പറഞ്ഞു ഒരു കുഴപ്പമില്ല. എനിക്ക് ഗെയിം കളിക്കാൻ ഒരു ഫോൺ വേണമായിരുന്നു. അതെങ്ങനെയാ ഇവിടെ എന്തെങ്കിലും ദാരിദ്ര്യമല്ലേ? നിങ്ങളെടുത്ത് ചോദിച്ചാ നിങ്ങൾ മേടിച്ചു തരൂ. ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്ത്. മഹാഭാവി, നിന്റെ ചേച്ചിയുടെ കല്യാണത്തെക്കാൾ വലുതാണോ നിന്റെ ഈ കളി? അവളുടെ കല്യാണം എങ്ങനെയെങ്കിലും നടത്താൻ വേണ്ടി കണ്ടവന്റെ എച്ചില് മാത്രം കഴിയുണ്ടാക്കിയ കാശാ നീ കൊണ്ട് തൊലച്ചത്. നീ ഒരു കാലത്ത് ഗുണം പിടിക്കുന്നടാ. എന്താ കൊണ്ടുപോയി കളിച്ച് ചാവ്. നീ എന്താണിപ്പോ എന്റെ ഫോൺ പേടിച്ചു എടുത്തത്? ഞാൻ വെറുതെ വെറുതെയാ ഞാൻ ഇല്ലാതെ നീ എന്റെ കാർഡ് യൂസ് ചെയ്യാറുണ്ടല്ലേ? ഇല്ല അച്ഛാ. കള്ളം പറഞ്ഞ അടിച്ച് നിന്റെ ചെവിക്കുരി ഞാൻ പൊട്ടിക്കും. എന്ത് പറ്റി? നിങ്ങൾ എന്തിനാണ് ചുമ്മാ അവന്റെ അടുത്ത് കിടന്ന് ചാടണത്? നിന്റെ മോ ഇപ്പൊ പൈസ മോട്ടിക്കാനും തുടങ്ങി. ഇന്ന് ഞാൻ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോഴാണ് അറിഞ്ഞത് എല്ലാ മാസവും 10-15 വെച്ച് എടുക്കുന്നുണ്ട്. അതിന് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അവ എങ്ങനെ പൈസ എടുക്കും? എടി എന്റെ കാർഡ് ഡീറ്റെയിൽസ് വെച്ച് അവൻ പൈസ എടുത്തിട്ട് ഞാൻ അറിയാതിരിക്കാൻ എനിക്ക് വരുന്ന മെസ്സേജ് അവൻ ഡിലീറ്റ് ചെയ്യും. അച്ഛൻ പറഞ്ഞതൊക്കെ സത്യമാണോ? ഇത്രയും കാശ് എടുക്കാൻ മാത്രം നിനക്ക് എന്താണ് ഇത്ര ചെലവ്? അമ്മ ആ ഞാൻ ഗെയിമിങ്ങിന് കുറച്ച് അക്സസറീസ് ഒക്കെ മേടിക്കാൻ വേണ്ടി. നിനക്ക് കളിച്ചു കളയാൻ സ്വന്തം തന്തയുടെ പൈസ തന്നെ മോട്ടിക്കണം അല്ല? നിങ്ങൾ അവനെങ്ങനെ അടിക്കാതെ നിനക്ക് വേണം ആദ്യം തരാൻ. മുട്ടേ തീരാതെ ചെറുക്കൻ 50,000 രൂപയുടെ ഫോണും മാസം 1,500 റീചാർജും. നിന്റെ റൂമിൽ കയറിയുള്ള സാധനം എടുക്കണ കണ്ട നിന്നെ വീട്ടിൽ നിന്ന് ചവിട്ടി എടുത്ത് വിളിക്കളെ കേട്ടോ. പബ്ജി ഗെയിമിന് അടിമപ്പെട്ട തിരുവനന്തപുരത്തെ വിദ്യാർത്ഥി ജീവനൊടുക്കി. 2-ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്ന ഷാനു ആത്മഹത്യ ചെയ്യുമ്പോൾ പബ്ജി ഗെയിമിന് അടിമയായിരുന്നുവെന്ന് അമ്മ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. ആത്മഹത്യ ചെയ്യും മുമ്പുള്ള ദിവസങ്ങളിൽ മകൻ മണിക്കൂറുകളോളം ഗെയിം കളിച്ചിരുന്നതായി അമ്മ പറയുന്നു. അവന്റെ സ്വഭാവം ഒക്കെ മാറാൻ തുടങ്ങി. ഈ കളി കളിക്കാൻ തുടങ്ങിയ അവന് ആഹാരവും വേണ്ട, വെള്ളവും വേണ്ട, ഉറക്കം തീരെ ഇല്ലാതായി. ദിവസവും 18-20 മണിക്കൂറാണ് അവൻ കളിക്കുന്നത്. കതവ് കുറ്റിയിട്ടിട്ട് കളിക്കണോണ്ട് നമുക്കൊന്നും ചെയ്യാനും പറ്റൂല. റീചാർജ് ചെയ്യാൻ പൈസ കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ കൊല്ലാൻ നിൽക്കും. പൈസ കൊടുക്കാൻ വയ്യ, ചത്തുകളയുമെന്ന് പറഞ്ഞു ഞങ്ങള് ഭീഷണി പെടുത്തുമായിരുന്നു. ഇനി ഒരു അമ്മമാർക്ക് ഈ ഗതികേട് വരരുത്. ഗെയിമിങ്ങിന് അഡിക്റ്റഡ് ആയ ഒത്തിരി കുട്ടികൾ ഇവിടെ ട്രീറ്റ്മെന്റിന് വരുന്നുണ്ട്. ഇവിടെയൊക്കെ പ്രശ്നം എന്താ വെച്ചാല് ഇവരൊക്കെ മറ്റു കുട്ടികളോട് സംസാരിക്കുപോലും ഇല്ല. ഒരു വെർച്വൽ വേൾഡിലാണ് ജീവിക്കുന്നത്. വലിയ ആപത്താണത്. രക്ഷിതാക്കൾ പലപ്പോഴും അറിയുന്നില്ല മൊബൈൽ ഫോണുകളിൽ കുട്ടികൾ കളിക്കുന്ന അപകടകാരികളായ ഗെയിമുകളെ പറ്റി.
ഒന്ന് വഴക്ക് പറഞ്ഞാൽ അവർ വിഷമിക്കുമെന്ന് കരുതുന്ന രക്ഷിതാക്കൾ ഒന്നോർക്കുക, പബ്ജി ഫ്രീഫയർ പോലുള്ള മരണക്കളികളാണ് ഇതിനുള്ളിലുള്ളത്. തിരുവനന്തപുരത്ത് നിന്നും അരുൺ ജി പി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് ഉറക്കമൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആ ഉണ്ട് ഡോക്ടർ, ഫുഡും ആവശ്യത്തിന് കഴിക്കുന്നുണ്ട്. പക്ഷെ അടുത്തിടെയായിട്ട് ആള് നല്ല സൈലന്റ് ആയിപ്പോയി. ആ സാരമില്ല, അവനിപ്പോ 80% ക്യൂർ ആയിട്ടുള്ളൂ. പതുക്കെ പതുക്കെ ഗ്രാജുവലി ഹിൽ കം ടു നോർമൽ ലൈഫ്. അമൽ ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യൂ, ഞാൻ അമ്മയോടൊന്ന് സംസാരിക്കട്ടെ. ആദ്യമൊക്കെ അമലിനെ ട്രീറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇത് അമലിനെ ട്രീറ്റ് ചെയ്യുമ്പോഴുള്ള CCTV ഫുട്ടേജ് ആണ്. പേടിക്കണ്ട, ഇപ്പൊ ഇങ്ങനെയൊന്നും അല്ലല്ലോ ആള്. ഹീസ് ഗെറ്റിംഗ് ഫൈൻ നൗ. നിങ്ങൾ പാരന്റ്സിന്റെ കയ്യിലാണ് എല്ലാം. നിങ്ങളോട് പ്രോപ്പർ കെയർ ഉണ്ടെങ്കിൽ ഇനിയും ഇതുപോലൊന്നും അവർ വഴുതി വിടാതിരിക്കുള്ളൂ. സോ ടേക്ക് കെയർ ഓഫ് ഹിം. ഓൺലൈൻ ഗെയിമിന് അടിമപ്പെട്ട് വീട്ടിൽ നിന്ന് പണം മോഷ്ടിക്കുന്നത് മുതൽ റീചാർജ് ചെയ്യാൻ പണം തരാത്തതിന് ആത്മഹത്യ വരെ ചെയ്യുന്ന കൗമാരക്കാരുടെ വാർത്തകൾ നമ്മളിപ്പോൾ ദിവസവും കാണുകയാണ്. ഭക്ഷണക്രമം ഇല്ലാതാവുക, ഉറക്കമില്ലായ്മ, സ്വഭാവമാറ്റം എന്നിവയ്ക്ക് പുറമെ ശാരീരികവും മാനസികവുമായ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഗെയിം അഡിക്ഷൻ കുട്ടികളിൽ ഉണ്ടാക്കുന്നു. കുട്ടികളെ അടിമപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഓരോ കളികളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എതിരാളിയോട് ഏറ്റുമുട്ടുമ്പോൾ കിട്ടുന്ന മത്സരഭ്രാന്ത് മുതൽ കളിയുടെ ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോൾ ലഭിക്കുന്ന സ്ഥാനക്കയറ്റവും സമ്മാനങ്ങളും അംഗീകാരങ്ങളും വരെ കുട്ടികളെ ഈ വിർച്വൽ ലോകത്ത് ജീവിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഗെയിമിങ്ങിന് അടിമപ്പെട്ട പല കുട്ടികളും ഗെയിമിന്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകാനും ഗെയിമിംഗ് അക്കൗണ്ടുകൾ വിലയ്ക്ക് വാങ്ങാനുമായി മാതാപിതാക്കളുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ പണം മോഷ്ടിക്കുന്നു. ഇനി നിങ്ങളുടെ കുട്ടി ഗെയിമിങ്ങിന് അടിമയാകാതിരിക്കാൻ തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരിക്കലും കുട്ടിയെ പൂർണ്ണമായും ഗെയിം കളിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കരുത്. പകരം അവർക്ക് ഗെയിം കളിക്കാൻ ഒരു നിശ്ചിത സമയം നൽകുക. കുട്ടികളെ കൂടുതൽ കായിക വിനോദങ്ങളിലേക്ക് തിരിച്ചുവിടുക. കുട്ടികൾ എന്ത് ഗെയിമാണ് കളിക്കുന്നതെന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. അമിതമായി വയലൻസ് ഉള്ള കളികളും സാമ്പത്തിക ഇടപാടുകൾ നടത്തേണ്ടി വരുന്ന കളികളും അവരെ കളിക്കാൻ അനുവദിക്കാതിരിക്കുക. മാതാപിതാക്കൾ കുട്ടികളുമായി കൂടുതൽ സമയം ചെലവഴിക്കുക. അവരുടെ സ്വഭാവമാറ്റങ്ങൾ മനസ്സിലാക്കുക. അവർ പണം മുടക്കി ഗെയിം കളിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഉറങ്ങുന്നതിന് മുമ്പായി മൊബൈൽ ഫോണും ടാബും ഗെയിമുകളുമെല്ലാം കർശനമായി വിലക്കുക. നിങ്ങളുടെ കുട്ടി ഗെയിമിങ്ങിന് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കിപ്പോൾ വേണ്ടത് നിങ്ങളുടെ ശകാരമോ കുറ്റപ്പെടുത്തലോ അല്ല, മറിച്ച് നിങ്ങളുടെ പിന്തുണയും ചേർത്ത് പിടിക്കലുമാണ്. അവരെ ഈ ശീലത്തിൽ നിന്ന് കരകയറ്റേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഇനി നിങ്ങൾക്കിത് സ്വയം കൈകാര്യം ചെയ്യാനാകുന്നില്ലെന്ന് കണ്ടാൽ ഒരു മടിയും കൂടാതെ ഒരു സൈക്യാട്രിസ്റ്റിനെ സമീപിക്കുക. ഇനി ഒരു കുട്ടിയും ഗെയിമിങ്ങിന് അടിമയാകാതിരിക്കട്ടെ. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേരുന്നതാണ്. താങ്ക് യു. കുട്ടികൾ ഗെയിമുകൾക്ക് അടിമയാകാതിരിക്കാൻ നിങ്ങൾ മാതാപിതാക്കൾ ഫോളോ ചെയ്യുന്ന സേഫ്റ്റി ടിപ്സ് താഴെ കമന്റ് ചെയ്യും. ഇനി ഒരു കുട്ടിയുടെ ജീവിതം പോലും ഗെയിമിങ്ങിന് അടിമപ്പെട്ട് ഇല്ലാതാവാതിരിക്കാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SKJ റോക്സ് എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ റോക്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SKJ റോക്സിന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ റോക്സിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടലയാണ് മന്ത്ര ഗ്രൗണ്ട് നട്ട് ഓയിൽ. ഇതേ നല്ലതാണ്.